കേസ് സുധാരനുമായി മോൺസണിന് അടുത്ത ബന്ധമുണ്ടായെന്നാണ് പരാതിക്കാരനായ ഷമീറിന്റെ അവകാശവാദം. കേസ് സുധാരനെ മോൺസണായിരുന്നു ചികിത്സിച്ചത്. കോസ്മെറ്റിക് ചികിത്സയിൽ MD ബിരുദമെന്നായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചത്. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിൽ, റോഷി അഗസ്റ്റിൻ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളും സ്വന്തം പ്രചാരണത്തിനായി മോൺസൺ ഉപയോഗിച്ചു. റോഷി അഗസ്റ്റിന് പണം നൽകിയാൽ ഇടുക്കിയിലെ റോഡ് കരാർ നൽകുമെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരനായ ഷമീർ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. കെ സുധാകരൻ ഉൾപ്പെടെ ഏതൊക്കെ നേതാക്കളുമായിട്ടാണ് നിങ്ങൾ ഈ മോൺസൺ ബന്ധങ്ങൾ അവകാശപ്പെട്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി നേതാക്കൾ നിത്യ സന്ദർശകരാണ്. കെ സുധാകരൻ ആവട്ടെ, ഹൈബി ഈഡൻ ആവട്ടെ, അതേപോലെ ലാലി വിൻസെൻ്റ് ആവട്ടെ, അതേപോലെ മോൻസ് ജോസഫ്, നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അതൊക്കെ അവൈലബിളാണ്. അതേപോലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജിജി തോംസൺ, സിമൻ ചീഫ് സെക്രട്ടറി, DIG സുരേന്ദ്രൻ, SEP ലാൽജി, അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, CI ആനന്ദ്, നിരവധി ആളുകൾ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. മാത്രവുമല്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ സാന്നിധ്യത്തിൽ, ഉന്നതരായ രാഷ്ട്രീയക്കാരുടെ സാന്നിധ്യത്തിലൊക്കെയാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലുമായിട്ട് ഇദ്ദേഹത്തെ വിശ്വസിച്ചു. പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ ഭാരവാഹികളെല്ലാം കൂട്ടിയിട്ട് ഇദ്ദേഹം തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രി റോഷി അഗസ്റ്റിനുമായിട്ട് ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് പറയാണ്, ഇടുക്കിയിലെ വാഗമണ്ണിലേക്കുള്ള റോഡിൻ്റെ വർക്ക്, ഞാൻ കരാറുകാരനാണ്, റോഡിൻ്റെ വർക്ക് ഞാൻ ഏൽപ്പിച്ച് തരാം, നിനക്ക് എന്തെങ്കിലും ഒരു പണം മിനിസ്റ്റർക്ക് നൽകിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കി പരാതി കൊടുത്തതിൻ്റെ ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ എവിഡൻസ് ശേഖരിക്കാൻ നിൽക്കുമ്പോഴാണ് എന്നെ ഇത് അറിയിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംശയിക്കുന്നത്, ഉന്നതരായ ആളുകളൊക്കെ ഇത്തരത്തിൽ ഇദ്ദേഹം വീഴ്ത്തിയതാണോ? ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഈ കോഴിക്കോട് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിൻ്റെ കൂടെ നിന്നിട്ട് വിത്ത് ആൻറ്റിക് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടു ഈ അടുത്ത കാലത്ത്, ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ നേരിട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടു, ഇദ്ദേഹത്തിനെതിരെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതി അന്വേഷണത്തിലാണെന്നും പ്രഥമ ദൃഷ്ട്യാ സ്പെഷ്യൽ ബ്രാഞ്ച് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഞാൻ അറിയിച്ചു. അദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടു, ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. സുധാകരൻ ആ വീട്ടിലിരിക്കുമ്പോൾ ഈ അനൂപ് എന്ന് പറയുന്ന കക്ഷി അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ പണം വാങ്ങുമ്പോൾ, സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രൈവറ്റ് റൂമിൽ ഇരിക്കുന്നതാണ്, അതിൻ്റെ ഫോട്ടോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം അവിടെ ദിവസങ്ങളോളം നിന്ന് ചികിത്സ നടത്തി എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ സുധാകരനെ പോലെയുള്ള ആളുകൾക്ക് ചികിത്സ നടത്തി എന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഇയാൾ പറയാറുണ്ട്. ഞങ്ങളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് സംശയിച്ചിട്ടില്ല. ഇപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഇല്ല, ഒരു ഡോക്ടറേറ്റും ഇല്ല, ഹോണററി ഡോക്ടറേറ്റ് പോലും ഇല്ല, പണം കൊടുത്ത് വിദേശത്ത് നിന്ന് സമ്പാദിച്ചത് പോലും ഇല്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നത്. ചികിത്സയ്ക്ക് പോയി എന്നാണ് പറയുന്നത്? അദ്ദേഹം കോസ്മെറ്റോളജി MD എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഈ പോലീസ് ഓഫീസേഴ്സ് അതേപോലെ ഉന്നതരായ ആളുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്കെല്ലാം ഈ മറ്റേ ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ നടത്തി കൊടുക്കും. അതാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, നേരിട്ട് ഈ ഉന്നതരായ ആളുകളുടെയൊക്കെ കൂടെ വരുന്ന അവരുടെ ഭാര്യമാർക്ക് വരെ ചികിത്സ നടത്തി കൊടുത്ത് അങ്ങനെയാണ് ഇദ്ദേഹം അവരുടെ ഫാമിലിയിലേക്ക് വരെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. പിന്നെ ഈ KPCC പ്രസിഡന്റ് ആയതിൻ്റെ ശേഷവും സുധാകരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയി കണ്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു എന്നാണ് തോന്നുന്നത്. ഞങ്ങളെടുത്ത് ആ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീടിന് പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിക്കൊടുക്കാൻ ചീഫ് സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ ജിജി തോംസൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റൂമിൽ ഈ സുധാകരനും ജിജി തോംസനും മറ്റും എല്ലാവരും ഇരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. ഒരു പ്രമുഖ നേതാവിനെ ഞാൻ വിളിച്ച് പറഞ്ഞതിൻ്റെ ശേഷവും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അധികാരത്തിൻ്റെ ഇടനാഴികളിലെ അവതാരങ്ങളെക്കുറിച്ച് കരുതൽ വേണമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അത്തരം അവതാരങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും തുടരുന്നു എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. അരുൺ നിലമ്പൂരിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.